നമസ്കാരം. ജസ്റ്റിസ് കമാൽ പാഷയോട് ഒരു ന്യായാധിപനായിരുന്നു. ഇന്ത്യയുടെ നാല് തൂണുകളിൽ ജുഡീഷ്യറിയെ നയിച്ചിരുന്ന വ്യക്തിയാണ്. അദ്ദേഹം എന്തെങ്കിലും ഒരു അഭിപ്രായം പറയുമ്പോഴോ നിലപാട് വിശദീകരിക്കുമ്പോഴോ അതിലൊക്കെ ഒരു തെളിർമ വേണമെന്ന് ഈ നാട്ടിലുള്ളവർ പറയുന്നതിൽ വലിയ അത്ഭുതമൊന്നും തോന്നാൻ കാര്യമില്ല. കാര്യം എന്തിനും ഏതിനും ഇത്തരത്തിൽ എടുത്തു ചാടിയുള്ള മറുപടിയും അതിനെ പിന്നെ ന്യായീകരിച്ച് നാണം കെടുന്ന ഒരു സാഹചര്യങ്ങളിലേക്ക് കമാൽ പാഷ പോകുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ പോകുന്നുണ്ട് എന്ന് പറയേണ്ടി വരുന്നുണ്ട്. വൈറ്റില കുണ്ടന്നൂർ പാലം സംബന്ധിച്ച് അദ്ദേഹം നടത്തിയ ഒരു പരാമർശം, മുഖ്യമന്ത്രിയുടെ വീട്ടിൽ നിന്ന് തേങ്ങ വെട്ടിക്കൊണ്ടുവന്ന് നിർമ്മിച്ച പാലമല്ല എന്നാണ് ഒരു ന്യായാധിപൻ പറഞ്ഞ വാചകം. ആ വാചകം പറഞ്ഞ മനുഷ്യൻ പിന്നീട് പറയുകയാണ്, യു ഡി എഫ് ക്ഷണിക്കുകയാണെങ്കിൽ ഞാൻ ഏതെങ്കിലും ഒരു സീറ്റിൽ മത്സരിക്കാമെന്ന്, അത് ലീഗിൻ്റെ സീറ്റിൽ വേണ്ട കോൺഗ്രസിൻ്റെ സീറ്റിലാണ് താല്പര്യമെന്ന് പറയും. ഈ രണ്ട് വാചകങ്ങളും പറഞ്ഞ വ്യക്തിയുടെ രാഷ്ട്രീയം എന്താണെന്ന് ഒരു പക്ഷേ കൃത്യമായി കേൾക്കുന്നവർക്ക് ബോധ്യപ്പെടുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. പിന്നാലെ മുഖ്യമന്ത്രിയുടെ വിമർശനം വരുന്നു, ഇത്തരത്തിൽ ഉത്തരവാദിത്തപ്പെട്ടവർ അരാഷ്ട്രീയവൽക്കരണത്തിനെതിരെ കുടപിടിക്കുന്ന തരത്തിലുള്ള പ്രതികരണങ്ങൾ നടത്തുന്നത് സഹതപിക്കാൻ മാത്രമേ കഴിയൂ എന്ന് മുഖ്യമന്ത്രി പറഞ്ഞതിനെ വീണ്ടും ഒരു പ്രതികരണം ഇപ്പോൾ കൊടുത്തിരിക്കുകയാണ്. അതായത്, ഞാനൊരു പൗരനെന്ന നിലയിലാണ് പ്രതികരിച്ചു എന്നാണ് പറയുന്നത്. പൗരനെന്നുള്ള രീതിയിൽ പ്രതികരണം ഓക്കെ, അംഗീകരിക്കുന്നു. പക്ഷേ ആ പൗരൻ പിന്നീട് പറയുകയാണ്, അല്ലെങ്കിൽ ആ പൗരന്റെ വായിൽ നിന്ന് വന്നൊരു വാചകമാണ്, യു ഡി എഫ് ക്ഷണിക്കുകയാണെങ്കിൽ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ഞാൻ തയ്യാറാണെന്ന്. അപ്പോ ഉള്ളിൽ ഒരു അധികാര കസേരയുടെ മോഹം കമാൽ പാഷയുടെ ഉള്ളിലുണ്ട് എന്ന് പറയുന്നതിൽ യാതൊരു തർക്കവുമില്ല. ഈ സമൂഹത്തിൽ ഏറ്റവും ആദരണീയനായ വ്യക്തികളിൽ ഒരാളായിരുന്നു കമാൽ പാഷ. അദ്ദേഹം ഹൈക്കോടതി ജഡ്ജിയായതിനു ശേഷം വിരമിച്ച ഒരാളാണ്. അദ്ദേഹത്തിന്റെ വാചകങ്ങളെ സസൂക്ഷ്മം ഈ നാട് വീക്ഷിക്കുന്നതാണ്. പക്ഷേ ഏതെങ്കിലും ഒരു രാഷ്ട്രീയത്തിന്റെ കുടചൂടി അദ്ദേഹം സംസാരിക്കുന്ന ഒരു ശൈലി എന്ന് പറയുന്നത് എത്രത്തോളം ഇവിടുത്തെ പൊതുസമൂഹത്തിന് അംഗീകരിക്കാൻ കഴിയുമെന്നുള്ള കാര്യം നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? അല്ലെങ്കിൽ ഇനി പറയുന്ന നിലപാടുകൾ ഏത് തരത്തിലായിരിക്കും ജനം ഉൾക്കൊള്ളേണ്ടത് എന്നുള്ള കാര്യം നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? നേരത്തെ കമാൽ പാഷ വിധി പറഞ്ഞ പല കാര്യങ്ങളിലും ഇത്തരത്തിലുള്ള ഒരു രാഷ്ട്രീയ ബോധം സ്വാധീനിച്ചിട്ടില്ല എന്ന് എങ്ങനെയാണ് വ്യക്തമായി പറയാൻ കഴിയുക? ഒരു ജഡ്ജി രാഷ്ട്രീയത്തിൽ വരുന്നത് ആദ്യ സംഭവമൊന്നുമല്ല. ജസ്റ്റിസ് കൃഷ്ണ അയ്യർ മുതൽ ഏറ്റവും ഒടുവിൽ സുപ്രീം കോടതിയിൽ നിന്ന് റിട്ടയറായ രഞ്ജൻ ഗൊഗോയ് ഉൾപ്പെടെയുള്ളവർ ഇപ്പോൾ രാഷ്ട്രീയത്തിന്റെ പടിവാതിൽക്കലിലൂടെ കടന്നുപോയവരാണ്. അദ്ദേഹം ഇപ്പോൾ ലോക്സഭയിൽ ഇരിപ്പുണ്ട്. അപ്പോ ആ നിലയ്ക്ക് നോക്കുകയാണെങ്കിൽ കമാൽ പാഷ രാഷ്ട്രീയത്തിലേക്ക് വന്നത് ഒരു അത്ഭുതമുള്ള കാര്യമൊന്നുമല്ല. പക്ഷേ കമാൽ പാഷയുടെ നിലപാടുകളാണ് പ്രശ്നം. ഒരു ന്യായാധിപനായിരുന്ന ഒരാൾ ന്യായമായിട്ടുള്ള കാര്യങ്ങളിൽ ന്യായമായിട്ടുള്ള മറുപടി വേണം പറയാൻ. അപ്പോഴാണ് ന്യായാധിപനായിരുന്ന വ്യക്തിയുടെ മഹത്വം കൂടുതൽ വർദ്ധിക്കുന്നത്. ന്യായാധിപന്മാരെ വളരെ ബഹുമാനപൂർവ്വം കാണുന്ന ഒരു സമൂഹമാണ് നമ്മുടെ നാട്ടിലുള്ളത്. ന്യായാധിപന്മാർ അല്ലെങ്കിൽ ജഡ്ജിമാർ പുറപ്പെടുവിക്കുന്ന വിധിയെ ഈ നാട്ടിൽ ഏതൊക്കെ തരത്തിലാണ് ജനം സ്വീകരിക്കുന്നു എന്നുള്ള കാര്യത്തെക്കുറിച്ചും കൃത്യമായ ബോധവാനാണ് ജസ്റ്റിസ് കമാൽ പാഷ. അദ്ദേഹത്തിന്റെ സർവീസിലുടനീളം അതിൻ്റെ ഒരു അനുഭവം മനസ്സിലാക്കിയ ആൾ കൂടിയാണ് കമാൽ പാഷ. എന്നിട്ടാണ് ഇത്തരത്തിൽ അമൂക്കമായ മറുപടികൾ അനവസരത്തിൽ കയറി പറയാൻ മുതിരുന്നത്. കേരളത്തിൽ ഒരു പ്രസക്തിയുമില്ലാത്ത ഒരു സംഘടന, യാതൊരു തരത്തിൽ അംഗീകാരവുമില്ല. അവരൊരു ആൾക്കൂട്ടമായി വന്നിട്ട് ഇവിടെ പാലം തുറക്കാൻ പോകുന്നു എന്ന് പറയുകയാണ്. ഇവിടെ ഒരു സംവിധാനങ്ങൾ, ഒരു ജുഡീഷ്യറിയുടെ ഭാഗമായിട്ടിരുന്ന ഒരാളാണ്. ഭരണഘടനയുടെ ഒരു തൂണായ ജുഡീഷ്യറിയും പിന്നെ ലെജിസ്ലേച്ചറും എക്സിക്യൂട്ടീവും ഇതെല്ലാം ചേർന്ന് നമ്മുടെ നാട് ഭരിക്കുന്നു എന്നുള്ള സാമാന്യ ബോധം ഇല്ലാത്ത ഒരാളല്ല ജസ്റ്റിസ് കമാൽ പാഷ. അപ്പോ ഈ നാട്ടിൽ ഒരു സർക്കാർ സംവിധാനങ്ങൾ അല്ലെങ്കിൽ ലെജിസ്ലേറ്റീവ് സംവിധാനങ്ങൾ തീരുമാനമെടുക്കുകയും അത് നടപ്പാക്കുന്ന ഒരു രീതിയെക്കുറിച്ച് ധാരണക്കുറവും അദ്ദേഹത്തിനുണ്ടെന്ന് തോന്നുന്നില്ല. അപ്പോ ചില പ്രശ്നങ്ങളിൽ അനാവശ്യ പ്രതികരണം നടത്തി ശ്രദ്ധ ആകർഷിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് കമാൽ പാഷ എന്ന് ഈ സംഭവങ്ങളിലൂടെ വിശ്വസിക്കേണ്ടി വരും. എന്തുകൊണ്ട് ഇത്രയും അപക്വമായ മറുപടികൾ ഒരു ജസ്റ്റിസിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നു? അദ്ദേഹത്തിന് ഈ സർക്കാർ അധികാരത്തിൽ ഇരുന്നതിന് ശേഷം, റിട്ടയർമെന്റ് ആയതിനു ശേഷം മതിയായ ഒരു പോസ്റ്റ് കൊടുത്തില്ല എന്നുള്ളതിൽ വളരെയധികം അസംതൃപ്തനാണ് കമാൽ പാഷ എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അദ്ദേഹത്തിന് ശേഷം റിട്ടയറായ ജസ്റ്റിസ് ഉബൈദിനെ പോലുള്ളവർക്ക് പോലും സർക്കാർ ചില നിയമനങ്ങൾ നൽകി. പക്ഷേ കമാൽ പാഷയെ വേണ്ടത്ര രീതിയിൽ പരിഗണിച്ചിട്ടില്ല എന്ന ആക്ഷേപം ശക്തമാണ്. ചില മാധ്യമങ്ങൾ ഇത്തരം വാർത്തകൾ റിപ്പോർട്ട് ചെയ്തിട്ടുമുണ്ടായിരുന്നു. അപ്പോ അതിന്റെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കണം, ഈ മാധ്യമ വാർത്തകൾ ശരിയായിരുന്നോ എന്നുള്ള സംശയം ജനിപ്പിക്കുന്നതാണ് ഇപ്പോൾ ഉണ്ടാകുന്ന സംഭവ വികാസങ്ങൾ. വൈറ്റില പാലവുമായി ബന്ധപ്പെട്ട V4 കൊച്ചി എന്ന് പറയുന്ന ഒരു സംഘടന
ആരാണ് എന്താണ് നാഥൻ എന്ന് പോലും അറിയാൻ പറ്റാത്ത ഒരു സംഘടന പൊതുജനമാണെന്ന് പറഞ്ഞു സർക്കാർ സംവിധാനങ്ങളിലൂടെ ഒരു പാലം ഉണ്ടാക്കി അതിന്റെ ബലക്ഷയ പരിശോധന നടത്തി അതിന്റെ ഒരു ഉൽഘാടന ഡേറ്റ് നിശ്ചയിച്ച് അത് തുറക്കാൻ വേണ്ടി കാത്തിരിക്കുന്ന സന്ദർഭത്തിൽ അതിക്രമിച്ച് കടക്കാൻ ശ്രമിക്കുകയാണ്. ഇതൊരു ജുഡീഷ്യറിയുടെ കണ്ണിൽ നിന്ന് നോക്കുമ്പോൾ ശരിയെന്നാണ് കമാൽ പാഷ പറഞ്ഞു വെക്കുന്നത്. അപ്പോ ഇതാണോ ഒരു ജുഡീഷ്യറിയിൽ ഇരുന്നാൽ ഈ സമൂഹത്തെ നോക്കിക്കാണുന്ന രീതി എന്ന് ചോദിക്കാതിരിക്കാൻ നിർവാഹമില്ല. എന്തായാലും കമാൽ പാഷ രാഷ്ട്രീയത്തിലേക്ക് വരുന്നതിനെ ഇവിടുത്തെ പൊതുസമൂഹം പൂർണ്ണ മനസ്സാലെ സ്വാഗതം ചെയ്യുന്നോട്ടെ എന്ന് പറയുന്നു. പക്ഷേ രാഷ്ട്രീയത്തിലേക്ക് നിങ്ങൾ കടന്നു വരുമ്പോൾ നിങ്ങളിരുന്ന പദവി എന്താണോ അതിനെക്കുറിച്ച് മറക്കാൻ പാടില്ല. അത് മറന്നിട്ട് കേവലം രാഷ്ട്രീയക്കാരെ പോലെ പ്രതികരിക്കാനാണ് കമാൽ പാഷ തയ്യാറാകുന്നുണ്ടെങ്കിൽ ഇത്രയും കാലം ഈ നാട്ടിൽ നിങ്ങൾക്ക് കിട്ടിയിരുന്ന ആ ബഹുമാനം നഷ്ടപ്പെടാൻ തുടങ്ങിയിരിക്കുന്നു എന്ന് മനസ്സിലാക്കുന്നതാണ് നല്ലത്. ബ്യൂറോക്രസിയുടെ ഭാഗമായിട്ടിരുന്നവർ പോലും ഇത്തരത്തിൽ എതിർ രാഷ്ട്രീയം സ്വീകരിച്ച് വിമർശിക്കുന്നവരുണ്ട്. പക്ഷേ പൗരനെന്ന നിലയ്ക്ക് ഒരു ന്യായാധിപൻ ഇപ്പോൾ പാലം തുറക്കുന്നതിൽ ഈ പറഞ്ഞൊരു സംഘടന കാണിച്ച അപക്വമായ ഇടപെടലിനെ ന്യായീകരിക്കുമ്പോൾ നിങ്ങൾ ഇത്രത്തോളം വിധികൾ പുറപ്പെടുവിച്ച ഒരു നീതിമാനായ ന്യായാധിപനായിരുന്നു എന്നുള്ള കാര്യത്തിൽ ചില സംശയങ്ങൾ ഈ സമൂഹത്തിനുണ്ടായാൽ എങ്ങനെയാണ് തെറ്റു പറയാൻ കഴിയുക? കമാൽ പാഷയെ പോലെ സർവീസിൽ ഇരുന്നപ്പോൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധ നേടിയ ഒരു നീതിമാനായ ന്യായാധിപനാണ് എന്ന് സമൂഹം വിലയിരുത്തുന്ന അല്ലെങ്കിൽ സമൂഹം വിശ്വസിക്കുന്ന ഒരാളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ഇത്തരം പ്രതികരണങ്ങൾ, അതിൽ ഒരു മുഖ്യമന്ത്രിക്ക് തന്നെ വിമർശിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ ആ വ്യക്തി ഇരുന്ന മഹത്വത്തിന് അല്ലെങ്കിൽ ആ വ്യക്തിക്ക് കൽപ്പിച്ചു നൽകിയിരുന്ന ഒരു മഹത്വം നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു എന്നുള്ള കാര്യം കമാൽ പാഷ മറക്കരുത്. കമാൽ പാഷയ്ക്ക് UDF രാഷ്ട്രീയത്തിൽ മത്സരിക്കാം, ജയിക്കാം, ജനപ്രതിനിധിയാകാം, കാര്യങ്ങൾ ചെയ്യാം. പക്ഷേ അധികാരത്തിനോട് ഇത്രത്തോളം ഭ്രമമുണ്ടാകുന്നത് ശരിയായ രീതിയല്ല. ഇത്രയും കാലം സർവീസിലിരുന്നു, സർവീസിൽ നിന്ന് റിട്ടയർമെന്റ് ആയതിനു ശേഷം നിങ്ങൾക്ക് കിട്ടുന്ന പെൻഷൻ അലവൻസ് വെച്ച് തന്നെ നിങ്ങൾക്ക് ആഡംബരപൂർണമായ ജീവിതം നയിക്കാം. പക്ഷേ അധികാര കസേര ഇല്ലാത്തതിനാൽ ഞാൻ വീട്ടിൽ ഒതുങ്ങിപ്പോയി എന്ന് തോന്നലുണ്ടാകുകയും അല്ലെങ്കിൽ എനിക്ക് കൂടുതൽ അറ്റൻഷൻ കിട്ടണമെന്നുള്ളൊരു ആഗ്രഹം ജനിക്കുന്നത് ശരിയായ രീതിയല്ല. കമാൽ പാഷയെക്കുറിച്ച് പലതരത്തിലുള്ള കഥകളും ഇത്തരത്തിൽ കേൾക്കുന്നുണ്ട്. ഒരു തരത്തിലും മറ്റുള്ളവർ പറയുന്നത് കേൾക്കാൻ തയ്യാറാകാത്ത ഒരു വ്യക്തിത്വം കൂടിയാണ് കമാൽ പാഷ എന്ന ആക്ഷേപം പല കോണുകളിൽ നിന്ന് കേട്ടിട്ടുണ്ട്. എന്തിനും ഏതിനും താൻ പറയുന്നതാണ് ശരി എന്ന നിലപാടിൽ മാത്രം ഉറച്ചു നിൽക്കുന്ന ഒരു വ്യക്തിത്വം കൂടിയാണ് ഇദ്ദേഹമെന്നും പറഞ്ഞു കേട്ടിട്ടുണ്ട്. എന്തായാലും UDF നേതൃത്വം ഇപ്പോൾ അദ്ദേഹം മുന്നോട്ട് വെച്ച ഒരു നിലപാടിനെ അനുകൂലിച്ച് തീരുമാനമെടുക്കൂ എന്നുള്ളതാണ് ഏറ്റവും വലിയ കൗതുകകരമായിട്ടുള്ള ഒരു കാര്യം. കാര്യം ഇത്തരത്തിലൊരു തീരുമാനം പ്രഖ്യാപിക്കുമ്പോൾ അവർക്ക് ഇരുകൈ നീട്ടി സ്വീകരിക്കണമോ വേണ്ടോ എന്നുള്ള കാര്യം രണ്ടാമതൊന്നും കൂടി ആലോചിക്കേണ്ടി വരും. കാര്യം MLA ആക്കി കഴിഞ്ഞാൽ അദ്ദേഹം അദ്ദേഹത്തിന്റെ തന്നിഷ്ടപ്രകാരം പ്രവർത്തിച്ചു കഴിഞ്ഞാൽ UDF നേതൃത്വം അവസാനം ഉത്തരവാദിത്തം പറയേണ്ടി വരും. ആ നിലയ്ക്ക് നോക്കുകയാണെങ്കിൽ ഒരു രാഷ്ട്രീയ നേതാവ് എന്നുള്ള രീതിയിൽ അദ്ദേഹത്തെ കൈകാര്യം ചെയ്യുക എന്നുള്ളത് വലിയ പാടുള്ള കാര്യമായിരിക്കും. അദ്ദേഹത്തിന്റെ ഇഷ്ടപ്രകാരം പ്രവർത്തിക്കുന്ന ഒരു നേതാവായിരിക്കും. അദ്ദേഹം പ്രതിനിധീകരിക്കുന്ന ഏത് മണ്ഡലത്തിലാണോ അവിടെ അദ്ദേഹത്തിന്റെ സ്വന്തം ഇഷ്ടപ്രകാരമുള്ള ഇടപെടൽ മാത്രമേ ഉണ്ടാകാൻ സാധ്യതയുള്ളൂ. എന്തായാലും ചടയമംഗലത്തും നേരത്തെ പുനലൂരും മത്സരിക്കുമെന്നൊക്കെയാണ് കേട്ടിരുന്നത്. എന്നാൽ ഇപ്പോൾ കളമശ്ശേരിയിൽ മത്സരിക്കുമെന്നുള്ള ധ്വനിയാണ് പുറത്തു വരുന്നത്. കളമശ്ശേരിയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ലീഗിന്റെ സീറ്റാണ്. അവിടുത്തെ MLA ആയ VK ഇബ്രാഹിം കുഞ്ഞിപ്പോൾ പാലാരിവട്ട അഴിമതി കേസിൽ അഴിയെണ്ണിക്കൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭം കൂടിയാണ്. ആ സന്ദർഭത്തിൽ ഒരു പൊതുസമ്മതനെ നിർത്തി ജയിപ്പിച്ചെടുക്കുക എന്നുള്ളതാണ് UDF ഇപ്പോൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോഴാണ് ഇത്തരത്തിൽ ഒരു തുറന്ന പ്രഖ്യാപനം നടത്തി കമാൽ പാഷയും രംഗത്ത് വരുന്നത്. കമാൽ പാഷയുടെ ആ പ്രതികരണം പെട്ടെന്ന് UDF നേതൃത്വത്തിന് ഒരു സന്തോഷം നൽകിയിട്ടുണ്ടെങ്കിലും പിന്നെ ഇതിന്റെ വരുംവരായികളെ കുറിച്ചൊക്കെ ആലോചിക്കുമ്പോഴും അദ്ദേഹത്തെ സ്വഭാവമായി താരതമ്യം ചെയ്തു നോക്കുമ്പോഴും UDFന്റെ പല നേതാക്കന്മാരും ഇപ്പോൾ മുഖം ചൊളിച്ചിട്ടുണ്ടെന്നാണ് ഇപ്പോൾ ആ പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ പുറത്തു വരുന്ന ഒരു വിവരം. ആ നിലയ്ക്ക് നോക്കുകയാണെങ്കിൽ കമാൽ പാഷ മുന്നോട്ട് വെച്ച ഈ ആഗ്രഹത്തെ സഫലീകരിക്കാൻ കോൺഗ്രസ് നേതൃത്വം തയ്യാറാകുമോ ഇല്ലയോ എന്നുള്ളത് അവസാനഘട്ട ചർച്ചകളിൽ വേണം പറയാൻ. കാര്യം ഇപ്പോൾ തന്നെ എറണാകുളത്ത് പല സീറ്റിനും അടിനടക്കുന്ന ഒരു സന്ദർഭമാണ്. ആ സന്ദർഭത്തിൽ ഒരു പൊതുസമ്മതനെ കൊണ്ടുവന്ന് എങ്ങനെയാണ് ഈ ഗ്രൂപ്പ് തർക്കത്തിനിടയിൽ നിലനിർത്തി സീറ്റ് കൊടുക്കുക എന്നുള്ള ചർച്ചയൊക്കെ UDF നേതൃത്വം നടത്തി തീരുമാനിക്കട്ടെ എന്ന് മാത്രമേ പറയാനുള്ളൂ. എന്തായാലും കമാൽ പാഷയോട് പറയാനുള്ള ഒരു കാര്യം, ഒരു ന്യായാധിപനായിരുന്നു നിങ്ങൾ, അനവസരത്തിൽ നടത്തുന്ന ഇത്തരം പ്രതികരണങ്ങൾ നിങ്ങളുണ്ടാക്കിയെടുത്ത പ്രതിച്ഛായെ മംഗലേൽപ്പിക്കുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അത് നിങ്ങൾ നടത്തിയ പ്രതികരണങ്ങൾക്ക് ശേഷം വന്നിട്ടുള്ള സാമൂഹിക വിമർശനങ്ങളൊന്ന് പരിശോധിച്ച് നോക്കിയാൽ മാത്രം മതിയാകും എത്രത്തിൽ നിങ്ങളെ ആൾക്കാർ ഇപ്പോൾ ട്രോളുന്നുണ്ട് എന്നുള്ള കാര്യവും മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. എന്തായാലും ഇപ്പോഴത്തെ വിഷയത്തിൽ അന്ന് പാലം തുറന്നുകൊടുത്ത സന്ദർഭത്തിൽ അതിനകത്തൊരു അപകടമുണ്ടായിപ്പോയിരുന്നെങ്കിൽ അതിനെ ന്യായീകരിക്കാനും കമാൽ പാഷ തയ്യാറാകുമായിരുന്നു എന്നുള്ള കാര്യം നിർഭാഗ്യവശാൽ ഉണ്ടാകാൻ ഇടയാകാതെ പോയി. ഒരു അപക്വമായ നിലപാടിനെ പക്വതയില്ലാതെ അദ്ദേഹം ന്യായീകരിച്ചു വിട്ടതിലൂടെ അദ്ദേഹത്തെ സംബന്ധിച്ച് കേരളീയ മനസാക്ഷിയിലുണ്ടായിരുന്ന ഒരുപാട് പ്രതീക്ഷകൾ അല്ലെങ്കിൽ അദ്ദേഹത്തെ സംബന്ധിച്ചുണ്ടായിരുന്ന ഒരുപാട് മാനങ്ങൾ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായി എന്നുള്ള കാര്യത്തെക്കുറിച്ച് യാതൊരു തർക്കവുമില്ലാതെ പറയേണ്ടി വരുന്നുണ്ട്.